ഓം ശ്രീ സായിരാം, ശ്രീ സത്യസായി ആനന്ദദായി തുടരുന്നു. ഗൗരാംഗൻ, ചൈതന്യൻ, വിവേകാനന്ദൻ, ബ്രഹ്മാനന്ദൻ, രാമകൃഷ്ണ പരമഹംസൻ ഇവരെല്ലാം അവരുടെ സാധനാകാലത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം നിരവധി വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. സ്വാമി തുടർന്നു, ഒരു ദിവസം റാണി രാസമണിയുടെ ക്ഷേത്രമുറ്റത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ കിടന്നുരുളുന്നത് ചില ഭക്തന്മാർ കണ്ടു. കടുത്ത വയറുവേദന കൊണ്ട് വിഷമിക്കുകയാണെന്ന് കരുതി അവർക്ക് അദ്ദേഹത്തോട് ദയ തോന്നി. അവർ പരമഹംസരെ ആശ്വസിപ്പിക്കാൻ പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു, അമ്മേ കാളി, അവിടുന്ന് എപ്പോഴാണ് എനിക്ക് ദർശനം തരിക? ഞാനിനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം? അദ്ദേഹം കൃഷ്ണന് പൂജ ചെയ്യുന്നത് രാധയുടെ പാപത്തിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മധുരനാഥ ബാബുവിനെ പൂജയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക് വിളിച്ചു. പൂജാസമയത്ത് മധുരനാഥ ബാബു ക്ഷേത്രത്തിലെത്തിയപ്പോൾ ആഭരണങ്ങൾ അണിഞ്ഞൊരു സ്ത്രീ പൂജ ചെയ്യുന്നതാണ് കണ്ടത്. പൂജ നിർവഹിക്കാൻ ഏതൊരു സ്ത്രീ വന്നതായിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും പുറത്തുപോയി. പിന്നീട് മധുരനാഥ് ക്ഷേത്രത്തിൽ വന്നിരുന്നുവോ എന്ന് രാമകൃഷ്ണ പരമഹംസൻ ചോദിച്ചപ്പോൾ താൻ ക്ഷേത്രത്തിൽ വന്നിരുന്നുവെന്നും ഒരു സ്ത്രീ പൂജ ചെയ്യുന്നത് കണ്ടുവെന്നും മധുരനാഥ് മറുപടി പറഞ്ഞു. ആ രൂപത്തിൽ താൻ തന്നെയായിരുന്നു അതെന്ന് പരമഹംസൻ പറഞ്ഞു. അതുപോലെ ഹനുമാന്റെ പാവത്തോടെ അദ്ദേഹം രാമനെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വാല് തന്നെ വളർന്നു വന്നു. വികാരങ്ങൾ അത്ര തീവ്രമായിരിക്കണം. സ്വരം, രാഗം, താളം എന്നിവയ്ക്കൊന്നുമല്ല ഭാവത്തിനാണ് ദൈവം കൂടുതൽ ശ്രദ്ധ വെക്കുന്നത്. ഇതിന്റെ അർത്ഥം നിങ്ങൾ തോന്നും വിധം പാടണമെന്നല്ല. ശ്രുതിമധുരമായും താളനിബദ്ധമായുമാണ് ഭജനകൾ ആലപിക്കേണ്ടത്. പക്ഷേ ദൈവം ഭാവപ്രിയനാണ് എന്ന കാര്യത്തിന് ഞാൻ ഊന്നൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ആൺകുട്ടികൾ എന്നെ നിങ്ങളുടെ കുട്ടിക്കാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കുമില്ലാത്ത ഒരപൂർവ അവസരമാണിത്. ചെറുപ്പം മുതലേ വൃക്ഷത്തൈകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ പോറ്റിയിട്ടുണ്ട്. ഒരാൾ സ്വാമിയുടെ മുന്നിൽ ഹീറോ അല്ലെങ്കിൽ മറ്റെല്ലായിടത്തും സീറോ ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അമ്മ എഴുതിയിരിക്കുകയാണ്, സ്വാമി അവിടുന്ന് മൈസൂരിലേക്ക് വന്നില്ല എന്നതിനാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അവിടുന്ന് ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയെത്തും. ഞാൻ മൈസൂരിലേക്ക് വരുന്നത് നല്ലതിനായിരിക്കും അല്ലേ? ഞങ്ങൾ ഒന്നിച്ചുത്തരം പറഞ്ഞു, അതേ സ്വാമി. ആ ഇന്റർവ്യൂവിന് ശേഷം സ്വാമി ഞങ്ങളെയും ശ്രീ ഷെട്ടിയുടെ കുടുംബത്തെയും ചുറ്റുമിരുത്തി അവിടുത്തെ സംഭാഷണം തുടർന്നു. ഭജനകൾ പാടുന്നത് ആർക്കു വേണ്ടിയായിരിക്കണം എന്ന വിഷയം സംഭാഷണത്തിൽ കടന്നു വന്നു. ഈ ചോദ്യം സ്വാമി ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ മറുപടി പറഞ്ഞു, സ്വാമിയെ ലഭിക്കാൻ. സ്വാമിക്ക് വേണ്ടി? സ്വാമി മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവിടുത്തെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഭജന, ഷെട്ടി പറഞ്ഞു. അതല്ല സ്വാമി, ഞങ്ങൾക്ക് വേണ്ടിയാണത്, സ്വാമി പറഞ്ഞു. നീ പറയുന്ന തെറ്റാണ്, അവർ പറയുന്നതാണ് ശരി. ഈശ്വരപ്രീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പാടുന്നത്. ഷെട്ടിയെ ഒരു വശത്തേക്ക് വിളിച്ച് സ്വാമി സംസാരിച്ചു. പിന്നീട് അവിടുന്ന് രഘുവിനെയും മുരളിയെയും എന്നെയും വിളിച്ച് സംസാരിച്ചു. ഞങ്ങളെ സ്വകാര്യ സംഭാഷണത്തിൽ സ്വാമി അഭിനന്ദിക്കുകയും ഷെട്ടിയുടെ മുന്നിൽ വെച്ച് ശകാരിക്കുകയും കളിയാക്കുകയും ചെയ്തു. സ്വാമി പറഞ്ഞു, സ്ഥാനമാനങ്ങൾക്കും ലൗകിക കാര്യങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കരുത്. സുസ്ഥിരവും മഹത്വപൂർണമായ ലക്ഷ്യത്തിനു വേണ്ടി അഭിലഷിക്കൂ. സ്വാമി എന്തു ചെയ്യുന്നുവോ അവയെല്ലാം നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നു പേർക്കും സ്വാമി വിഭൂതി സൃഷ്ടിച്ചു തരികയും ഞങ്ങളുടെ നെറ്റിയിൽ തൊടുവിക്കുകയും ചെയ്തു. മൂന്ന് പ്രാവശ്യം വിഭൂതി കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം തന്നെ. ഞാൻ പറഞ്ഞു, സ്വാമി 26-ാം തീയതി എന്റെ പരീക്ഷാഫലം പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ജയിക്കാൻ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം. സ്വാമി പറഞ്ഞു, നിന്റെ പരീക്ഷാഫലം പരാജയം എന്നതാവട്ടെ, രഘുവിന്റെയും എല്ലാവരുടെയും ഫലം പരാജയം എന്നതാവട്ടെ. സ്വാമിയുടെ ബിരുദത്തിൽ നിങ്ങളുടെ എല്ലാം ഫലം ജയം എന്നതാവട്ടെ. അവിടുത്തെ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്വാമി ടോൺസിൽസ് കൊണ്ട് ഞാൻ വിഷമിക്കുന്നു. അത് ഭേദപ്പെടുത്താൻ 2 തവണ ഡോക്ടർമാർ ഇഞ്ചക്ഷൻ ചെയ്തു. ഇപ്പോൾ അവർ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. സ്വാമി പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, ഞാൻ ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പോഴല്ല, പിന്നീട്. ആ പ്രശ്നം ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പരിപൂർണമായും അപ്രത്യക്ഷമായി. സ്വാമി രഘുവിനെ വീണ്ടും വിളിച്ച് സംസാരിച്ചു. പിന്നീട് പോകുന്നതിന് മുമ്പ് മൈസൂരിലേക്ക് എപ്പോഴാണ് ഞങ്ങൾ യാത്ര തിരിക്കേണ്ടതെന്ന് ഞങ്ങൾ ചോദിച്ചു. സ്വാമി പറഞ്ഞു, എന്ത്, എന്നും നിങ്ങൾ പിറ്റേന്ന് പോകുമെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ ഞായറാഴ്ച പോകാമെന്നാണല്ലോ സ്വാമി പറഞ്ഞത്. സ്വാമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച പോകാം. ഭജനയ്ക്ക് ശേഷം വൈകുന്നേരം ഞങ്ങൾ മന്ദിരത്തിന്റെ പൂമുഖത്ത് കാത്തു നിൽക്കുമ്പോൾ എഞ്ചിനീയർ ബി കാശി പട്ടയ്യയുടെ ഭാര്യ
ശ്രീമതി ലളിതാമ്മ ഞങ്ങൾക്ക് തരാൻ വേണ്ടി അമ്മ അയച്ചു തന്നതാണെന്ന് പറഞ്ഞ് രണ്ട് കത്തുകൾ നൽകി. മുഗൾ നിലയിലെ വരാന്തയിൽ നിന്ന് സ്വാമി ഞങ്ങളെ നോക്കിയ ശേഷം അകത്തേക്ക് പോയി. സ്വാമി രാത്രി ഭക്ഷണം കഴിച്ച് വരും വരെ കാത്തിരിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിലോ എന്ന് ഞങ്ങൾ കരുതി. സ്വാമി പുറത്തു വന്ന് ഞങ്ങളെ വിളിച്ചു. വരൂ. ഞാൻ മുഗൾ നിലയിലേക്ക് ചെന്നു. സ്വാമി ചോദിച്ചു, മറ്റുള്ള രണ്ടുപേരും എവിടെ? അവരും മുകളിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ച ശേഷം വരാൻ ശ്രീ വീരഭദ്രത്തോടെ സ്വാമി പറഞ്ഞു. ഞാൻ സ്വാമിക്ക് രണ്ട് കത്തുകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, സ്വാമി അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കേസ് ജയിച്ചിരിക്കുന്നു. സ്വാമി പറഞ്ഞു, ഓ നിങ്ങളത് എന്നോട് പറയണോ? ആദ്യമേ ഞാനത് അറിഞ്ഞിരുന്നു. ആ ദിവസം നിന്റെ അമ്മ ധാരാളം പൂജകൾ ചെയ്തു. അവൾ വളരെ സന്തുഷ്ടയാണ്. ഞാൻ പറഞ്ഞു, അവർ സുപ്രീം കോടതിയിലേക്ക് പോകാനിടയുണ്ട് സ്വാമി. സ്വാമി പറഞ്ഞു, ഒന്നും സംഭവിക്കുകയില്ല. അവിടുന്ന് കത്തുകൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, ഒന്നെനിക്ക് തിരിച്ചു തന്നു. അത് എൻ്റെ മുത്തശ്ശിക്കാണെന്ന് സ്വാമി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇന്നലെ നിന്റെ അച്ഛൻ കുറച്ച് നിലം നോക്കാൻ വേണ്ടി കൃഷ്ണരാജനഗറിലേക്ക് പോയിരുന്നു. സ്വാമി ഞങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പുറത്ത് വളരെയധികം ആളുകൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ഇടയിൽ കോടീശ്വരന്മാരുണ്ട്. മംഗലാപുരത്തു നിന്ന് ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ അവതാരത്തിൽ എന്നെ സേവിച്ച കാക്കാദീക്ഷിതും ഇവിടെയുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ നിങ്ങളെ പലതവണ വിളിക്കുന്നു, സംസാരിക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. എത്രമാത്രം അനുഗ്രഹമാണ് സ്വാമി നിങ്ങളുടെ മേൽ ചൊരിയുന്നതെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ. ഞാൻ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഹൃദയം കണ്ടു, എന്നിട്ട് വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു, സ്വാമി ഞങ്ങൾ സത്യമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സ്വാമി കൃപാഭാവത്തിന്റെ ഉന്നത നിലയിലായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അതെ അനുഗ്രഹം കവിഞ്ഞൊഴുകുകയാണ്, അത് പിടിച്ചു വെച്ചോളൂ. ഞാൻ അവസരങ്ങൾ തരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, സ്വാമി ഞങ്ങളിൽ വളരെയധികം കൃപ ചൊരിയുന്നുണ്ട്. ഞങ്ങൾ അവിടുത്തെ കൽപ്പന അനുസരിക്കേണ്ടേ? സ്വാമിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു പേര് കിട്ടേണ്ടേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയാം. മറ്റുള്ളവർ ഇതറിയുന്നുണ്ടോ? മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ജപധ്യാനങ്ങളെ പറ്റിയുള്ള വിഷയം സംസാരമധ്യേ വന്നു. സ്വാമി എന്നോട് പറഞ്ഞു, ഒരു വധു ഇരിക്കുന്നത് പോലെ പിൻവശം കുനിഞ്ഞാണ് നീ ഇരിക്കാറുള്ളത്. അത് ശരിയല്ല, നേരെ ഇരിക്കണം. ഒരാൾ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് സ്വാമി കാണിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, ശാസ്ത്രപ്രകാരം ഒരാൾ കുനിഞ്ഞിരിക്കുമ്പോൾ ശിരസിലേക്ക് രക്തം നിർവിഘ്നം ഒഴുകുകയില്ല. ആ വിഷമാവസ്ഥയിൽ മനസ്സിനെ അത് ചലിപ്പിക്കും. അതിനാൽ നാം നേരെ ഇരിക്കണം. അപ്പോൾ രക്തം നേരെ അങ്ങ് പ്രവഹിക്കും. അപ്പോൾ മനസ്സ് ചലിക്കുകയില്ല. അതുകൊണ്ടാണ് ധ്യാനിക്കുമ്പോൾ കൈകൾ മടിയിൽ വെക്കണമെന്ന് പറയുന്നത്. കാലടികൾ പത്മാസനത്തിൽ എന്നതുപോലെ തുടകളുടെ മേലെ ആയിരിക്കണം. കൈവിരലുകൾ കൊണ്ട് ജപമാല എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് മുരളി ചോദിച്ചു. സ്വാമി മറുപടി പറഞ്ഞു, തള്ളവിരൽ കൊണ്ടും നടുവിരൽ കൊണ്ടുമാണ് ജപമാല പിടിക്കേണ്ടത്. ചൂണ്ടുവിരൽ ഉപയോഗിക്കരുത്. കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനുമാണ് അത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ചൂണ്ടുവിരലാണ് ഉപയോഗിച്ചു വരുന്നത്. സ്വാമി പറഞ്ഞു, അത് സാരമില്ല, ഇനി മുതൽ അത് ആവർത്തിക്കരുത്. ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രമേ കൈകൾ മടിത്തട്ടിൽ നേരെ വെക്കേണ്ടതുള്ളൂ. ജപം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. കാരണം ജപമാല നിലം സ്പർശിക്കും. ചെട്ടിയുടെ വീട്ടിലുള്ള സ്വാമിയുടെ ധ്യാനാവസ്ഥയിലുള്ള പടത്തെ പരാമർശിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, ഞാനൊരു യോഗിയാണോ? ഞാനെന്തിനു ധ്യാനിക്കണം? ആ പടം നീക്കം ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു. അത് കാണുന്ന ആളുകൾ സ്വാമി പോലും ധ്യാനിക്കുന്നുവല്ലോ എന്ന് വിചാരിക്കും. എങ്ങനെ ശരിയായി ജപിക്കണമെന്ന് സ്വാമി കാണിച്ചു കൊടുത്തിരുന്നപ്പോൾ ബാംഗ്ലൂരിലെ ഒരു ഭക്തൻ എടുത്തതായിരുന്നു ആ പടം. ഞങ്ങൾ പറഞ്ഞു, പൂജ ചെയ്യാൻ വേണ്ടി അതേ പടമാണ് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. സ്വാമി പറഞ്ഞു, ആ പടം നീക്കം ചെയ്യൂ. ഏത് പടമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വേറെ ഏത് പടവുമാകാം. മുറിയിലുണ്ടായിരുന്നൊരു പടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു വെള്ളിക്കുടക്കീരിൽ ഷിർദി സായിബാബയുടെയും പർത്തി സായിബാബയുടെയും പടങ്ങളുടെ മധ്യത്തിൽ ഭജനഹാളിൽ സ്വാമി ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഒരു പടമായിരുന്നു അത്. സ്വാമി ചോദിച്ചു, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണോ അത്? ഞാൻ പറഞ്ഞു, അതല്ല സ്വാമി, ഒരു വെള്ളിക്കുടയുടെ താഴെ സിംഹാസനത്തിൽ അവിടെ നിന്നിരിക്കുന്നത് ഗംഭീരമായിരിക്കുന്നു. സ്വാമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാനതെടുത്ത് നിനക്ക് തരാം. ജയ് സായിരാം.